ഭാരതത്തിൻ്റെ അനവധി സങ്കല്പങ്ങളുണ്ട്. ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക, ഭാരതത്തെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക, അഖണ്ഡ ഭാരതമാക്കി മാറ്റുക, യൂണിഫോം സിവിൽ കോഡുകളെല്ലാം കൊണ്ടുവരിക, സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ്, അങ്ങനെ ഗംഭീരമായിട്ടുള്ളൊരു രാഷ്ട്രമാക്കി മാറ്റാനുള്ള സങ്കല്പത്തിൻ്റെ ആ നാളുകൾ അകലെയല്ല എന്നാണ് ജമ്മു കാശ്മീരിൽ ചെന്ന കാശ്മീരി പണ്ഡിറ്റുകളെ നേരിട്ട് കണ്ട് RSS സർസംഘചാലക് പറഞ്ഞത്. ഭാരതം കൃത്യമായിട്ട് പോകുന്നു. ഭാരത ആത്മീയതയുടെ പരമകാഷ്ഠയിൽ നിന്നുകൊണ്ടാണ് ഭാരതം മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം പുനരുദ്ധരിക്കപ്പെടുന്നു, പ്രദേശങ്ങളുടെ പേരുകളൊക്കെ ഭാരതീയ പേരുകളാക്കുന്നു, എല്ലാ നദികളും ശുദ്ധീകരിക്കപ്പെടുന്നു, എല്ലാ ആത്മീയ കർമ്മങ്ങൾക്കും അതിഗംഭീരമായിട്ട് ചുറ്റുമുള്ള രാജ്യങ്ങളൊക്കെ ഭാരതവുമായിട്ട് ചേരുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ലെവലിലെത്തി. അപ്പോഴാണ് യഥാർത്ഥത്തിൽ സർസംഘചാലക് ഇങ്ങനെ പറഞ്ഞത്, കാശ്മീരി പണ്ഡിറ്റുകളോടാ പറഞ്ഞത്, സങ്കല്പ പൂർത്തീകരണത്തിൻ്റെ നാളുകൾ അകലെയല്ല. ഈ 65 വർഷം നമുക്ക് സാധിക്കാത്തത് ഈ 6.5 വർഷം 7 വർഷം കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വലിയൊരു കാര്യം. സധൈര്യം മുന്നോട്ട് പോകും, മുഴുവൻ ഭാരതവും ഒപ്പമുണ്ട്. തിടുക്കമരുത് ലക്ഷ്യത്തിലെത്താൻ, ലക്ഷ്യപൂർത്തി എത്തുന്ന വരെയും പരിശ്രമിക്കേണ്ടതുണ്ട്. രാജ്യവിസ്തൃതിയുടെ സമാന ചിന്തകളില്ലാത്ത, സമാനതകളില്ലാത്ത ഇതിഹാസം എഴുതിയ രാജ ലളിത ആദിത്യൻ്റെ മണ്ണാണ് കാശ്മീർ എന്ന് പറയുന്നത്. വീരശൂര്യ പരാക്രമികളുടെ മണ്ണാണ് കാശ്മീർ എന്ന് പറയുന്നത്. അടുത്ത നാൾ സ്വന്തം മണ്ണിലെന്ന് ഓരോ ദിവസവും പ്രതിജ്ഞ ചെയ്യണം. അടുത്ത നാള്, അടുത്ത ദിവസത്തെ പ്രാർത്ഥന സ്വന്തം മണ്ണിലാണ് എന്ന് പ്രാർത്ഥന ചെയ്യണം. പിറന്ന മണ്ണിൽ നിന്ന് ചിതറിയകന്ന് ലോകമെമ്പാടും അഭയാർത്ഥികളായി അലഞ്ഞ ഇസ്രായേലി ജനതയുടെ വിശ്വാസവും ധീരതയും മാതൃകയാണ്. അവരെന്നും ഇസ്രായേലിലെ ജൂതന്മാർ പറയും, അടുത്ത ദിവസത്തെ പ്രാർത്ഥന പരിശുദ്ധ ഭൂമിയായി ഇസ്രായേലി മണ്ണിലായിരിക്കും എന്നുള്ളത്. ഇസ്രായേൽ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളുടെയാണ്, പക്ഷേ അവിടെ ജൂതന്മാരാണ് ഉള്ളത്. ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ജൂതന്മാരെ കണ്ണി കണ്ടുകൂടാം, പക്ഷേ ഒന്നുമില്ലാത്തൊരു രാജ്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു രാജ്യത്തെ വാർത്തെടുത്ത് ലോകത്തെ മുഴുവനും ഞെട്ടിക്കുന്ന വികസനമുണ്ടാക്കിയ ആ ഇസ്രായേലിനെ മാതൃകയാക്കണം. അടുത്ത വർഷം ജെറുസലേമിൽ എന്ന് അവരെടുക്കുന്ന പ്രതിജ്ഞ പാഴായില്ല. നൂറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പിനും പരിശ്രമത്തിനും ഒടുവിൽ അവർക്ക് സ്വതന്ത്രവും സുശക്തവുമായ ഇസ്രായേൽ വീണ്ടും കിട്ടി. നമുക്കും അത് പ്രാപ്യമാണ്, ഒരു ദിവസം തൊട്ടടുത്തുണ്ട്. 3 പതിറ്റാണ്ടിന് ശേഷം കാശ്മീരിൻ്റെ മണ്ണിൽ നവരോഹ് ആഘോഷത്തിൻ്റെ സമാപന ചടങ്ങിൽ പങ്കെടുത്ത് കാശ്മീരി പണ്ഡിറ്റുകളോട് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് പറഞ്ഞു. സഞ്ജീവനി ശാരദാ കേന്ദ്രം സംഘടിപ്പിച്ച 3 ദിവസത്തെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമാപന ആഘോഷത്തിന് ശൗര്യ ദിവസം എന്ന് പേര് നൽകിയിരുന്നു. കാശ്മീർ ഫയൽസ് എന്ന ചിത്രം ലോകം ഏറ്റെടുത്തു. അതേ ചൊല്ലി പക്ഷം തിരിഞ്ഞ് ചർച്ചകൾ നടന്നു. ഭാരതത്തിലെ സാമാന്യ ജനതയ്ക്ക് ഭയാനകമായ ആ യാഥാർത്ഥ്യങ്ങൾ ഇന്ന് ഏറെ പറയാതെ ബോധ്യമായിട്ടുണ്ട്. 3-4 പതിറ്റാണ്ട് ഉണ്ടായി പിറന്ന നാട്ടിൽ നിന്ന് ചിതറിപ്പോയ ആ ജനതയാണ് നമ്മൾ. ഇനി ഒരിക്കൽ അത്തരമൊരവസ്ഥ ഭാരതത്തിൽ ഉണ്ടാവരുത്. മടങ്ങിപ്പോകരുതാത്ത വിധത്തിലുള്ള ചിരിച്ചുവരവിനായിട്ട് നമ്മൾ പ്രയത്നിക്കണം. ഭാരതം ഭാരതീയൻ്റെതാകണം. പരിസ്ഥിതിയെ പലരും പഴി പറഞ്ഞ് കേൾക്കാറുണ്ട്, ചുറ്റുപാടുകളാണ് ഇതിനൊക്കെ കാരണം. പരിസ്ഥിതി വരും പോകും, നമുക്ക് അതിനനുകൂലമാക്കാനും മറികടക്കാനുമുള്ള ഇച്ഛാശക്തി വേണം. താൽക്കാലിക വിജയങ്ങളിൽ മതിമറക്കരുത്. ഇടയ്ക്ക് ഏൽക്കുന്ന തിരിച്ചടിയിൽ മനം പതറരുത്. സമുദ്രമഥനം വെറുതെയല്ല, ആ കഥ മുഴുവനും അദ്ദേഹം വിവരിച്ചു. തിടുക്കം പാടില്ല, ഗുണവാന്മാരായ പുത്രന്മാർക്കായി കൊതിച്ചതാണ് കശ്യപ മഹർഷി. മഹർഷിയുടെ ഭാര്യയുടെയും കഥയെല്ലാം അദ്ദേഹം പറഞ്ഞ് നമ്മുടെ പുരാതന പുരാണ കഥകൾ പറഞ്ഞ് കാശ്മീരിലെ ജനതയെ അദ്ദേഹം ശരിക്ക് പ്രോത്സാഹിപ്പിച്ചു. കാശ്മീർ അടിമുടി മാറുന്നുണ്ട് വളരെ ശക്തമായ രീതിയിൽ, അതിൻ്റെ പുറകിൽ. അതുപോലെ ഉത്തർപ്രദേശിലെ മാറ്റങ്ങൾ നമുക്കറിയാൻ സാധിക്കും. ഏത് മതത്തിലുള്ള ഗുണ്ടയായാലും ശരി, തീർക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു സംശയമില്ല, ബുൾഡോസർ ദാദാ എന്ന് കൃത്യമായിട്ട് യോഗി ആദിത്യനാഥിനെ പറഞ്ഞു. ബുൾഡോസർ മാമാ എന്ന് നമ്മുടെ ചൗഹാനെ മധ്യപ്രദേശിലെ, അതിനേക്കാൾ വലിയ ഒരു ആക്ടിവിറ്റിയാണ് ആസാമിൽ വരുന്നത്. ബംഗ്ലാദേശ് അതിർത്തി ഉണ്ടായിട്ട് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ കടന്നു കയറി ആസാമിനെ തകർത്ത് തരിപ്പണമാക്കുമ്പോൾ എല്ലാത്തിനെയും പെറുക്കിയെടുത്ത് അകത്തിട്ട്
അവനവൻ്റെ നാട്ടിലേക്ക് കെട്ടിയെടുപ്പിക്കുന്ന വിധത്തിലുള്ള സാധിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ എല്ലാത്തിനെയും പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വലിയൊരു മാറ്റത്തിന് ഭാരതം വിധേയമായിക്കൊണ്ടിരിക്കുന്നു. നേപ്പാളിലെ പ്രധാനമന്ത്രി കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് രണ്ട് ദിവസം മുമ്പ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാശി അടിമുടി മാറിയിട്ടുണ്ടല്ലോ, എന്തൊരു മാറ്റമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ട്. അദ്ദേഹവും ഭാരതത്തോട് ചേരും, ശ്രീലങ്കയും ഭാരതത്തോട് ചേരും, കുറേയൊക്കെ മാലിദ്വീപും ഭാരതത്തോട് ചേരും, പിന്നെ കുറേ രാഷ്ട്രങ്ങൾ ഭാരതത്തോട് ചേർന്ന് പരോക്ഷമായിട്ട് ഭാരതത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് അഖണ്ഡ ഭാരതം എന്ന ലെവലിലേക്ക് ഭാരതം ഉയരും, വളരും. യൂണിഫോം, സിവിൽ കോഡും മറ്റെല്ലാം കൊണ്ടുവരും. ഇന്ന് തുള്ളാനും ചാടാനും അവഹേളിക്കാനും ഒന്നും ആരുമില്ല. ഇറങ്ങി പുറപ്പെട്ടാൽ ചിലപ്പോൾ വല്ലതുമൊക്കെ സംഭവിക്കുന്നറിയാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അഞ്ചാറ് മുസ്ലിം പിള്ളേര് റോഡിൻ്റെ നടുക്കിരുന്നുകൊണ്ട് പ്രഖ്യാപനം കണ്ടിരുന്നു, നിങ്ങൾ കണ്ടിരുന്നു. ഞങ്ങളുടെ മുഖ്യ ശത്രു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ഞങ്ങളുടെ മുഖ്യ ശത്രു ആർ എസ് എസ് ആണ് ഞങ്ങളുടെ മുഖ്യ ശത്രു. അവരെ ഉന്മൂലനം ചെയ്യുന്നത് വരെ ഞങ്ങൾ വിശ്രമിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ, നിങ്ങൾ ഞങ്ങളുടെ വഴിക്കെങ്ങാനും വന്നാൽ നിങ്ങളെ കഴുത്തു പിടിച്ച് മാറ്റാൻ ഞങ്ങൾക്ക് സാധിക്കും. അവനിപ്പോൾ പുറത്തുണ്ടോ അകത്തുണ്ടോ എന്ന് ദൈവത്തിനെ അറിയുള്ളൂ. ഏതായാലും അങ്ങനെ പറഞ്ഞ ആ എസ് ഡി പി ഐക്കാരനും പോപ്പുലർ ഫ്രണ്ട്കാരനെയും ഉത്തരം കൊടുക്കാൻ പാകത്തിന് കേരളത്തിലെ ഭാരതത്തിലെ ആർ എസ് എസ്കാർ വളർന്നു. ഇപ്പോൾ വലുതായിട്ട് എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ട് കിടന്ന് തുള്ളുന്നില്ല. അഗ്നിശമന സേനയിൽ ട്രെയിനിങ് കിട്ടിയെങ്കിലും അതിനുശേഷവും കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഏതായാലും പരിധിക്കപ്പുറം തുള്ളലും പച്ച തെറി പറയലും മറ്റു പലതും നടത്തിക്കൊണ്ടിരുന്നവരൊക്കെ ഏതാണ്ട് മാളത്തിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. കാരണം എപ്പോഴാണ്, ആരാണ്, ആരെയാണ് പൊക്കുന്നത് എന്നറിഞ്ഞുകൂടാ. പണ്ടത്തെമാര് തന്നെ പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടും ആൾക്കാരുടെ മുമ്പിലൊക്കെ ഷോ നടത്തിയിട്ടല്ലല്ലോ പൊക്കുന്നത്. പൊക്കുന്നത് ഒറ്റ സെക്കൻഡ് കൊണ്ടാണ്. അവൻ പൊക്കിക്കഴിഞ്ഞാൽ അവന് വേണ്ടി വാദിക്കാനും ആരുമില്ല. മീഡിയ വണ്ണിന് വേണ്ടി വാദിക്കാനൊന്നും ആരും വന്നില്ല. ഇപ്പോൾ സിദ്ദിഖാപ്പിന് വേണ്ടി വാദിക്കാനും കാര്യമായിട്ടും ആരൊന്നുമില്ല. ഐഷാ സുൽത്താനയ്ക്ക് വേണ്ടി വാദിക്കാനൊന്നും ഇപ്പം ആരുമില്ല. എന്തേ കാരണം, വാദിച്ചാൽ അടുത്ത ദിവസം എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാം. ഏതായാലും വളരെ വളരെ ധന്യമായ രീതിയിൽ കാശ്മീരി പണ്ഡിറ്റുകളോട് പറഞ്ഞു, മേലിൽ തിരിച്ചു വരവ് ഉണ്ടാകത്തക്ക വിധത്തിലൊരു യാത്രയ്ക്ക് നിങ്ങൾ പോകരുത്, നിങ്ങളിവിടെ തന്നെ ഉണ്ടാവും. കാശ്മീർ നമ്മുടേതാണ്. പാകിസ്ഥാൻ ഒക്കിപ്പായിട്ട് കാശ്മീരും ഭാരതത്തിൻ്റെ ഭാഗമാകുന്ന ദിവസം വളരെ അകലെയല്ല. യൂണിഫോം, സിവിൽ കോഡ് വരുന്ന ദിവസവും വളരെ വലുതല്ല. വളരെ അകലെയല്ല. അഖണ്ഡ ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണവും വളരെ അകലെയല്ല. ഏതായാലും കറക്റ്റായിട്ട് ഭാരതം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പ്രസിഡന്റിനും ഭാരതത്തിലെ മുഖ്യമന്ത്രിമാർക്കും എല്ലാം കൃത്യമായിട്ട് നിർദ്ദേശം കൊടുക്കുന്ന RSS തന്നെയാണ് ഇപ്രകാരം പറഞ്ഞത് എന്നുള്ളത് അഭിമാനത്തോടുകൂടി സ്മരിക്കാനും ചിത്രീകരിക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതിൽ വീണ്ടും വീണ്ടും അത് വിവരിക്കുമ്പോൾ കൂടുതൽ അഭിമാനമുണ്ട്. ഭാരതം ഭാരതമായി മാറിക്കൊണ്ടേയിരിക്കുന്നു ഓരോ നിമിഷവും ഓരോ മണിക്കൂറും എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്നു. പ്രണാമം, നമസ്കാരം.